Hi, Surtakale, Namaskar, Melavakum, Pudio, video, Kisoka, Minata, Yangal, the video, or Adiboli, Art in Telekariani, Valere Elepatri, Art in Telekari, Nalla, Rugio de Gudi, Enganayana, Tayara Kiratin, Nokam, Apelavari with the Trichinum, upon the Moku video, Kakaka. Upon Januri, Art in Taledatitunde, Ade, Adinda Talachorla Mati Vachadane, Art in the Tala Matramane, Kariva Campogunde, Nalla, Rugio de Gudi, the Engania Tayara Kiratin, Nokam, Padinda, Cheru and the Laman Nokam. ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഉള്ളി രണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ നാല് അല്ലി വെളുത്തുള്ളി ഒരു ആറ് പീസ് പച്ചമുളക് മല്ലിയില കറിവേപ്പില അപ്പം ആദ്യം തന്നെ നമുക്ക് ആട്ടിൻ തല ഒരു ചെമ്പിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആട്ടിൻ തലയും അതേപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ചേരുവകളും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനു ശേഷം ഇതിൽ മസാലപ്പൊടികളും കുറച്ച് ഓയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കുഴച്ച് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് എത്രത്തോളം ടൈമിൽ ഇത് വേവുന്നു അത്രത്തോളം ഇതിൻ്റെ രുചി കൂടും നമുക്ക് കൂടുതൽ ടൈം വെച്ച് വേവിക്കുന്നതാണ് ഇത് നല്ലത് അപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത് കാരണം രുചി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല രുചിയാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലപ്പൊടികൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ അതേപോലെ ഗരം മസാല ഒരു നുള്ള് ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് പീസ് ഏലക്ക ആവശ്യത്തിനുള്ള സാൾട്ട് ഓയിൽ ഇത്രയും മസാലപ്പൊടികളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ചേർത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലത് നന്നാക്കി കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വേറെ വെള്ളം ചേർത്തിട്ടില്ല അതിലുള്ള വെള്ളം തന്നെ പൊന്തി വന്നിട്ടുള്ളതാണിത് പിന്നെ കുറച്ച് വെള്ളം ഞാൻ കുഴക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് ആ വെള്ളവും അപ്പോൾ ഇനി കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ അതേപോലെ നല്ല പതുങ്ങി നല്ല ചെറിയ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ നല്ല രുചിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള ഒരു ആട്ടിൻ തലക്കറിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തലക്കറി റെഡിയായി അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ തലക്കറി മാറ്റാം അപ്പോൾ നമുക്ക് റൈസിനും അതേപോലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തലക്കറിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ആ ജീരകത്തിൻ്റെയും അതേപോലെ പട്ട മസാല എല്ലാം ചേർന്ന ആ നല്ലൊരു മണം ആ ആട്ടിൻ തലയിൽ കൂടി ചേർന്നിട്ടുള്ള മണം നല്ല നല്ല എന്താ പറയുക നല്ല മത്ത് പിടിക്കുന്ന ഒരു മണമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും